ആന്റിബോഡി മരുന്ന് പരീക്ഷണം നടത്തിവെച്ച ഇലായി ലില്ലി കമ്പനി. നടപടി പരീക്ഷണത്തിനിടെ മരുന്ന് കഴിച്ചവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് കോവിഡിന് ഫലപ്രദമാണെന്ന് അഭിപ്രായപ്പെട്ട മരുന്നാണ് ഇത്. കോവിഡ് ബാധിച്ചവർക്ക് കേൾവിശേഷി നഷ്ടപ്പെടാനിടയുണ്ട്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3,83,61,000 പിന്നിട്ടു. മരണസംഖ്യ 10,91,000 69,977 പേരുടെ നില അതീവ ഗുരുതരം. ദന്തേവാഡ ബിജാപൂർ അതിർത്തിയിലെ ഇന്ദ്രിക്കാൾ വനത്തിനുള്ളിലെ കാട്ടിൽ തോക്കുകളും വെടിയുണ്ടകളും മാവോയിസ്റ്റ് ലഘുലേഖകളും പിടിച്ചെടുത്തു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് കുറഞ്ഞത്. ഗ്രാമിന് 4,695 രൂപ, പവന് 37,560 രൂപ. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീനയ്ക്ക് രണ്ടാം ജയം. ബൊളീവിയെ തോൽപ്പിച്ചത് 1-2 2 ഗോളുകൾക്ക്. വിജയഗോളുകളടിച്ച് ലോട്ടറോ മാർട്ടിനെസ്, ജുവാക്കിൻ കോറായ എന്നിവർ. ന്യൂസ് റൂം ലൈവിൽ ഗോപികൃഷ്ണൻ തുടരും. നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കി സംസ്ഥാനത്ത് സിമന്റ് വ്യാപാരികളുടെ സമരം. സമരത്തിൽ പങ്കെടുക്കാത്തവർക്കും കമ്പനികൾ സിമന്റ് നൽകുന്നില്ല എന്ന പരാതി. സിമന്റ് പൂഴ്ത്തിവെച്ച് കൃത്രിമ സ്ഥാപനം സൃഷ്ടിക്കാൻ കമ്പനികൾ ശ്രമിക്കുന്നതായി ഒരു ഭാഗം വ്യാപാരികൾ ആരോപിക്കുന്നു. അന്യായ വിലവർദ്ധന അവസാനിപ്പിക്കുക, അശാസ്ത്രീയമായ ബില്ലിംഗ് സമ്പ്രദായം നിർത്തലാക്കുക.